ആദ്യം ഡോക്ടർ ജി ഗോപകുമാർ, ഹരിയാനയിൽ ഒരു പ്രവചനവും ഇല്ലായിരുന്നു ബി ജെ പി ഇത്തവണ ഭരണത്തിൽ തുടരുമെന്ന്. കാരണം അവിടെ എതിരായ ഒരുപാട് ഘടകങ്ങൾ ഉണ്ടായിരുന്നു. ഭരണവിരുദ്ധ വികാരം ചില്ലറയല്ല. 10 വർഷമാണ് തുടർച്ചയായി ബി ജെ പി ഹരിയാന ഭരിച്ചത്. അതിനാൽ തന്നെ നിരവധി ഭരണവിരുദ്ധ വികാരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസിന് ഇതൊന്നും ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് ബി ജെ പിയുടെ ഏത് തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് വിജയിച്ചത്? വാസ്തവത്തിൽ ഇന്നത്തെ ദിവസം ബി ജെ പിക്ക് സന്തോഷിക്കാൻ ഏറെ വകയുണ്ട്. കാശ്മീരിൽ പോലും നേട്ടമാണ് നടത്തിയതെന്ന് ഞാൻ അഭിപ്രായപ്പെടും. ഹരിയാനയിലെ വിജയം ഒരുപക്ഷെ ബി ജെ പിയുടെ സർക്കിൾസിന് തന്നെ കുറച്ച് അത്ഭുതമുണ്ടാക്കിയിരിക്കും. കാരണം മിക്കവാറുമുള്ള തിരഞ്ഞെടുപ്പ് പ്രവചനങ്ങളെല്ലാം 90% ബി ജെ പിക്ക് വിരുദ്ധമായിട്ടും കോൺഗ്രസിന് അനുകൂലമായിട്ടുമാണ് കണ്ടത്. നമ്മളതെല്ലാം 2 ദിവസം മുമ്പ് വായിച്ചതുമാണ്, മനസ്സിലാക്കിയതുമാണ്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റീസ് മറ്റൊന്നാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ തിരഞ്ഞെടുപ്പിൻ്റെ വിധി വന്ന് അതിൻ്റെ ഒരു പകുതി ഒരു 1.5-2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ട്വിസ്റ്റ് കാണുന്നത്. ഇന്നത്തെ ദിവസത്തെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ആ തിരഞ്ഞെടുപ്പ് രംഗത്ത് കോൺഗ്രസ് ഏതാണ്ട് 70 സീറ്റ് വരെ 90 നേടുമെന്ന് കണക്കാക്കി വിധികൾ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ടേൺ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇത് കോൺഗ്രസ് സർക്കിൾസിനെ യാതൊരു സംശയമില്ല ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ മധുര വിതരണം ചെയ്തത് പോലും ACIC ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് പിന്നീട് പിൻവാങ്ങി എന്നുള്ളതും നമ്മൾ കണ്ടതുമാണ്. അത് എന്താണ്, അതൊരു അമിതമായ ആത്മവിശ്വാസം കോൺഗ്രസിന് ഉണ്ടായത് കൊണ്ടാണോ? പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എക്സിറ്റ് പോളുകൾ 1 എണ്ണം പോലും ബി ജെ പിക്ക് അനുകൂലമായി ഉണ്ടായിരുന്നില്ല ഹരിയാനയിൽ. ജമ്മുകാശ്മീരിലും അങ്ങനെ തന്നെയായിരുന്നു, ഒരേ രീതിയിൽ ഇന്ത്യ സഖ്യം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ ഇവിടെ ഹരിയാനയിൽ എക്സിറ്റ് പോളുകളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞത് 50-ൽ അധികം സീറ്റുകൾ എന്തായാലും കിട്ടുമെന്നാണ്. 60-ൽ അധികം സീറ്റ് പോയാൽ പോലും, അത്ര വരെ കോൺഗ്രസ് എത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്നാണ് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചത്. പക്ഷേ ഇങ്ങനെ എല്ലാ എക്സിറ്റ് പോളുകളും ഒരുപോലെ തെറ്റുക എന്ന് പറയുന്നതും, അതുതന്നെയല്ല ഹരിയാന എന്ന് പറയുമ്പോൾ വലിയൊരു സംസ്ഥാനമല്ല, എക്സിറ്റ് പോളുകൾ എടുക്കാൻ പോലും മറ്റ് വലിയ സംസ്ഥാനങ്ങളെ പോലെയുള്ള ബുദ്ധിമുട്ട് അവിടെയില്ല. അപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതാണല്ലോ. ഇവിടെ ഈ സാമുദായിക ഘടകങ്ങൾ ഒത്തൊരുമിപ്പിച്ച് കൊണ്ടുവരുവാനായിട്ട് ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് ഈ ജാട്ട് ഇതര വോട്ടുകൾ സമാഹരിക്കുക എന്നതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യം. അത് വിജയം കണ്ടിട്ടുണ്ട്. ശരി, അത് ബി ജെ പിയുടെ ഇലക്ഷൻ മാനേജ്മെന്റിന്റെ വിജയമാണ്. പക്ഷേ ഈ ഭരണവിരുദ്ധ വികാരം അത് എല്ലായിടങ്ങളിലും പ്രതിഫലിക്കുന്ന ഒന്നാണ്. ഹരിയാനയിൽ ഒരു ബി ജെ പി സംസ്ഥാനം എന്ന് പറയാൻ പോലും പറ്റാത്ത ഒന്നാണ്. കാരണം അവിടെ കോൺഗ്രസിന്റെ ഭരണം തുടർച്ചയായി ഉണ്ടായിരുന്നതാണ്. അത് മാത്രമല്ല 2014 അതൊരു മോദി മാജിക്കിലൂടെയാണ് അവിടെ ബി ജെ പി അധികാരത്തിൽ വന്നത്. പിന്നെ അവിടെ ബി ജെ പിയുടെ താഴോട്ടുള്ള പോക്ക് പോലും കണ്ടതാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് അവിടെ ഈ ആകെ 5 സീറ്റുകൾ ലോക്സഭയിൽ ബി ജെ പി നേടിയെന്ന് പറയുമ്പോൾ അതിനെ നിയമസഭാ സീറ്റുകളിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അവിടെയും കേവല ഭൂരിപക്ഷത്തിന് ആവശ്യമായ സീറ്റുകളില്ല. അപ്പോൾ എന്തോ ഒരു മാജിക്ക് അവിടെ സംഭവിച്ചിട്ടുണ്ട്. അത് ഈ OBC വോട്ടുകൾ സമാഹരിക്കുവാനുള്ള ബി ജെ പിയുടെ പുതിയ സ്ട്രാറ്റജി, അതുപോലെ തന്നെ മോദി പ്രഭാവമല്ല അവിടെ ബി ജെ പി ഉപയോഗപ്പെടുത്തിയത് എന്ന് താങ്കൾ വിലയിരുത്തുന്നുണ്ടോ? അവിടെ ഈ നായബ് സിംഗ് സെയ്നി എന്നുള്ള പുതിയ മുഖ്യമന്ത്രി, അദ്ദേഹത്തെ ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ അത് വിജയം കണ്ടതാണോ? അല്ല, പ്രാദേശികമായ ഘടകങ്ങൾ അനുകൂലമാക്കിയെടുക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ല. പക്ഷേ ഞാൻ മോദി ഫാക്ടറിനെ അണ്ടർറേറ്റ് ചെയ്യില്ല, അതിലേക്ക് ഞാൻ വരാം. പക്ഷേ അതിനു മുമ്പ് നമുക്ക് കാണേണ്ട കാര്യം, മൈക്രോ മാനേജ്മെൻറ്റ് തിരഞ്ഞെടുപ്പ് രംഗത്ത് അത് നടപ്പിലാക്കുന്നതിൽ എനിക്ക് തോന്നുന്നു ബി ജെ പിക്ക് കുറച്ച് സ്കില്ലുണ്ട്. ആ സ്കില്ല് അവർ വേണ്ട രീതിയിൽ ഉപയോഗിച്ചതാണ്. അതിൻ്റെ കൂട്ടത്തിലാണ് 20 മാസവും കഷ്ടിച്ച് 200 ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയെ മാറ്റിയത്. അത്തരമൊരു അഡ്വഞ്ചർ കാണിച്ചപ്പോൾ പലരും സംശയിച്ചു അത് തോൽവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യുന്നതാണ്. പക്ഷേ ഫലപ്രാപ്തിയിലേക്ക് അത് എത്തും എന്ന് പറയുന്നതടത്താണ് ആ മൈക്രോ മാനേജ്മെൻറ്റിൻ്റെ ഗുണം. നോക്കൂ, ഇവിടെ അല്ല തോൽവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ആയിരുന്നുവല്ലോ. അതെ അതെ, അത് പക്ഷെ അത് അതിനെ മറിച്ച് കൊണ്ടുവരാൻ കഴിയുന്ന ഒരു കണക്കുകൂട്ടൽ അതിൻ്റെ പിറകിലുണ്ടെന്നുള്ളത് ഇന്ന് രാവിലെ വരെ, ഇന്ന് 12 മണി വരെ ആരും പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ്. കാരണം അങ്ങനെ അമിതവിശ്വാസമുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് പോലും ബി ജെ പിയുടെ പാർട്ടിയിൽ നിന്ന് ഹരിയാനയിൽ നിന്നും വന്നിട്ടില്ല, പ്രാദേശിക തലത്തിൽ വന്നിട്ടില്ല. പക്ഷേ ഞാനിതിനെ കാണുന്നത്, ഒന്ന് തീർച്ചയായിട്ടും അവിടെ ജാട്ട് ദളിത് ഒരുമിച്ചുള്ള ഒരു കൂട്ടുകെട്ട് കോൺഗ്രസ് പ്രതീക്ഷിച്ചു. അത് വിജയം കൊയ്യുമെന്നുള്ള അമിത പ്രതീക്ഷയായിരുന്നു. അത് നടന്നില്ല എന്ന് മാത്രമല്ല അത് തിരിച്ചടിച്ചു. താങ്കൾ പരോക്ഷമായിട്ട് അത് ചൂണ്ടിക്കാണിച്ചു. മറ്റ് OBC വിഭാഗങ്ങളും ഒരുമിച്ച് വന്നു. മാത്രം അത് അതിനോടൊപ്പം വായിക്കേണ്ടത് ജാട്ട് മേഖലയിലും BJP കടന്നു കയറി എന്നുള്ളതാണ്. അത് വലിയൊരു നേട്ടം തന്നെയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ മാത്രമല്ല പുതിയ മുഖ്യമന്ത്രിയെക്കുറിച്ചുള്ള അഭിപ്രായം നന്നായി വന്നു. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കേണ്ട കാര്യം, ഈ അഗ്നിവീർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ
അവർക്ക് നൽകിയ അവസരങ്ങൾ, ഇതിന് ശേഷം കൊണ്ടുവന്ന നിയമങ്ങളിൽ സംവരണവും എല്ലാം ഏർപ്പെടുത്തി ഇവർക്ക് അൺഎംപ്ലോയിഡ് ആവില്ല എന്നും 10 വർഷം കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും തൊഴിലവസരം, അത് ഹരിയാന പോലത്തെ ഒരു സംസ്ഥാനത്തെ അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. കാരണം അവിടെ നിന്നൊക്കെ പട്ടാളത്തിൽ പോകുന്ന ആൾക്കാർ കൂടുതൽ ആളുകൾ പഴയകാലത്ത് കേരളത്തിൽ നിന്നൊക്കെ ആയിരുന്നു, പക്ഷെ അന്നത്തെ കാലത്ത് ഇന്നത്തെ അവർ തിരിച്ചു വരുമ്പോൾ അവർക്ക് ജോലി ഉറപ്പാണ് എന്നുള്ള സേനയുടെ ആ വാഗ്ദാനം അത് വിജയം കണ്ടു. അത് മാത്രമല്ല ഒരു കാര്യം, പാവപ്പെട്ട സ്ത്രീകൾക്കുള്ള 2100 രൂപയോ അല്ലേ സ്ത്രീകളാണ് ഒരു പക്ഷേ ഏറ്റവും വലിയ ട്രംപ് കാർഡ് സ്ത്രീകളാണ്. ഞാൻ തുറുപ്പിച്ചിട്ട് സ്ത്രീകളാണ്, കാരണം അവർക്കാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കൂടുതൽ കിട്ടിയത്. ഇപ്പം നമുക്കറിയാം ക്ഷേമപദ്ധതിയെ കുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിൻ്റെ ഗുണങ്ങളെല്ലാം സ്ത്രീകൾക്ക് യഥാസമയം മറ്റൊരു സംസ്ഥാനത്ത് കൊടുക്കുന്നതിനേക്കാൾ കൃത്യമായിട്ട് കൊടുത്തു. ഇനി ഇനിയൊരു കാര്യം, ഈ നഗരമേഖലകളിലാണ് ബി ജെ പിയുടെ വൻകുതിപ്പ്, ഗ്രാമമേഖലയിൽ കുറച്ച് കുറവാണ്. ഡൽഹിയുമായി അടുത്ത് കിടക്കുന്ന ഒരു സംസ്ഥാനം, തീർച്ചയായിട്ടും ആ ഡബിൾ എഞ്ചിൻ കൺസെപ്റ്റ് അവിടെ വരുന്നു. ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് അവിടെയാണ് മോദി ഫാക്ടറി നമ്മൾ കുറച്ച് കാണേണ്ട എന്ന് പറയുന്നത്. ഡൽഹിക്ക് അടുത്ത് കിടക്കുന്നൊരു സംസ്ഥാനം, ഗുർഗാവണുമായിട്ട് വളരെയധികം ബന്ധമുണ്ട്. ഡൽഹിയും ഹരിയാനയും പഞ്ചാബും എല്ലാം അടുത്തടുത്താണെങ്കിലും ഡൽഹിയുമായിട്ടുള്ള ആക്സസ് കൂടുതൽ. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര ഗവൺമെൻറ് ആശയങ്ങൾ, ഗുണങ്ങൾ കൂടുതൽ കിട്ടാൻ സംസ്ഥാന ഗവൺമെൻറ്റിന് അവസരമുണ്ട്. ആ ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗം വരുമ്പോഴാണ് മോദി ഫാക്ടറി വരുന്നത്. പക്ഷേ ഈ മോദി ഫാക്ടറി തള്ളിക്കളയണ്ട, കാരണം അതിനകത്തൊരു അർബൻ നേച്ചറുള്ള ഹരിയാനയിലെ പല ഭാഗങ്ങളിലും ബി ജെ പിക്ക് ഗണ്യമായ നേട്ടം വിജയമാണ്. അർബൻ മേഖലയിൽ തിളക്കമാർന്ന വിജയം തന്നെ ബി ജെ പി നേടുകയുണ്ടായിട്ടുണ്ട്.